സംസ്ഥാനത്ത് ഇന്ന് 29,322 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ജില്ല തിരിച്ച് പോസിറ്റീവായവരുടെ കണക്കുകൾ ഇങ്ങനെയാണ്: തൃശൂർ 3,530, എറണാകുളം 3,435, കോഴിക്കോട് 3,344, കൊല്ലം 2,957, മലപ്പുറം 2,736, പാലക്കാട് 2,545, ആലപ്പുഴ 2,086, തിരുവനന്തപുരം 1,878, കോട്ടയം 1,805, കണ്ണൂർ 1,490, പത്തനംതിട്ട 1,078, വയനാട് 1,003, ഇടുക്കി 961, കാസർഗോഡ് 474. നെഗറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ ഇനി പറയുന്നു: തിരുവനന്തപുരത്ത് 1,619, കൊല്ലം 3,109, പത്തനംതിട്ട 442, ആലപ്പുഴ 912, കോട്ടയം 2,834, ഇടുക്കി 601, എറണാകുളം 2,321, തൃശൂർ 2,803, പാലക്കാട് 2,758, മലപ്പുറം 1,493, കോഴിക്കോട് 1,635, വയനാട് 256, കണ്ണൂർ 1,707, കാസർഗോഡ് 448 എന്നിങ്ങനെയാണ് നെഗറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ. രോഗം സ്ഥിരീകരിച്ചവരിൽ 79 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 118 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. അതേപോലെ തന്നെ പാലക്കാട് 24, കണ്ണൂർ 19, തൃശൂർ 17, വയനാട് 15, പത്തനംതിട്ട 40, എറണാകുളം 8, കൊല്ലം 6, കോഴിക്കോട് 5, ഇടുക്കി മലപ്പുറം കാസർഗോഡ് 4 വീതം, ആലപ്പുഴ 2. ഇതോടെ 246,437 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 38,83,186 പേർ ഇതുവരെ കോവിഡിൽ നിന്ന് മുക്തി നേടിയതായി മുഖ്യമന്ത്രി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ മരണസംഖ്യ എന്ന് പറയുന്നത് ഇന്ന് 131 ആണ്. ആകെ മരണസംഖ്യ ഇതോടുകൂടി 22,938 ആയി ഉയർന്നതായും മുഖ്യമന്ത്രി അറിയിക്കുന്നു.